നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഹെൽത്ത് പ്ലസിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ സാധാരണ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എല്ലാ എപ്പിസോഡിലും സംസാരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് അല്പം വ്യത്യസ്തമായൊരു എപ്പിസോഡുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഡോക്ടർമാർ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും എപ്രകാരം സംരക്ഷിക്കുന്നുവോ, അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ നന്മയെ പ്രത്യേകിച്ച് മുൻനിർത്തിക്കൊണ്ട് എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നൊരു വിഭാഗമുണ്ട്. അവർ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം കൂടി വളരെ ശ്രദ്ധിക്കുന്നവരാണ്. സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം എപ്പോഴും പ്രധാനപ്പെട്ടതുമാണ്. കാരണം സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം എത്രമാത്രം ഭദ്രമാണോ അത്രമാത്രമായിരിക്കും നമ്മുടെ സുരക്ഷിതത്വം പൊതുവെ നമുക്ക് നിലനിൽക്കുന്നത്. അത്തരത്തിൽ സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ എപ്പോഴും വാച്ച് ചെയ്യുകയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന വളരെ നിശബ്ദമായിട്ട് ഇക്കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗമുണ്ട്. അതിൻ്റെ പേര് നമ്മൾ പോലീസ് എന്നാണ്. നമുക്കൊക്കെ അറിയാം, പോലീസിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള സേവനം കൊണ്ടാണ് നമ്മളൊക്കെ ഇത്ര ശാന്തമായിട്ട് കഴിഞ്ഞുകൂടുന്നത്. പക്ഷേ അതൊരു പക്ഷേ നമ്മൾ ശുദ്ധവായു ശ്വസിക്കുന്ന പോലെ നമ്മൾ അറിയുന്നില്ല. അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നും ഓക്സിജൻ ശ്വസിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല എന്ന് പറയുന്ന പോലെ പോലീസ് പോലുള്ള വിഭാഗത്തിൻ്റെ രാവും പകലുമുള്ള വളരെ നിസ്വാർത്ഥമായിട്ടുള്ള അതേസമയം നിശബ്ദമായിട്ടുള്ള സേവനം കൊണ്ടാണ് നമ്മളൊക്കെ സുരക്ഷിതരായിട്ട് ജീവിക്കുക, നമ്മൾ വീട്ടിലുറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ എന്ത് മാറ്റം ഉണ്ടായാലും അത് ആദ്യം വിളിച്ചു പറയാനായിട്ട് ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള ഒരു ആഹ്വാനം നമുക്ക് കിട്ടുകയും ചെയ്യുക പലപ്പോഴും പോലീസിൽ നിന്നുമാണ്. അത്തരത്തിലുള്ള ശ്രദ്ധയിൽ നിന്നാണ് പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ ലഹരി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളുടെ അടുത്ത് ഒരിക്കലും എത്തുമെന്ന് നമ്മൾ ഒരിക്കലും കരുതിയിട്ടില്ലാത്ത, പണ്ടൊക്കെ നമ്മൾ പറയാറുള്ളത് ബോംബെയിലും ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ മാത്രമാണ് എന്ന് കരുതിയിരുന്ന രാസലഹരി എന്ന് പറയാവുന്ന കെമിക്കൽ ഡ്രഗ്സ്, MDMA ഉൾപ്പെടെയുള്ളവ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന അറിവ് നമുക്കുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് അതിൽ അടിമയാവുന്ന അവസ്ഥയും ഒക്കെ ഉണ്ട്. അത് നമ്മൾ പത്രദ്വാര നമ്മളെപ്പോഴും അറിയുന്നതുമാണ്. നിരന്തരം ഗവൺമെൻറ് തലത്തിൽ നിന്നും ഇതിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും നമ്മുടെ തലമുറയെ, നമ്മുടെ കുട്ടികളെ എങ്ങനെയെങ്കിലും അതിന് രക്ഷപ്പെടുത്തുക, ഇനി വരാനുള്ള കുട്ടികൾക്ക് സുരക്ഷിതമായ പാത ഒരുക്കുക എന്നുള്ളതൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങൾ പെടുന്നു. ഇത്തരം കേസുകളായിട്ടൊക്കെ എപ്പോഴും ഇടപെടുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലീസ് തന്നെയാണ്. അപ്പോൾ പോലീസുകാർക്കാണ് ഇതേപ്പറ്റി കൂടുതൽ പറയാനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അറിവുള്ളതും. കാരണം അവരാണ് ദിവസേന ഇത്തരം കേസുകളുമായിട്ട് ഇടപഴകുന്ന ആളുകൾ. ഇന്ന് ഈ വിഷയത്തെപ്പറ്റി നമ്മോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ളത് കോഴിക്കോട്ടെ പന്നിയങ്കരയിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള സാജൻ പുതിയോട്ടിലാണ്. സാജൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് സാജൻ സാറിനെ പരിചയമാവും. കാരണം ഈ വിപത്തിനെ ഏറ്റവും അധികം ചെറുക്കാനായിട്ട് വേണ്ടത് ബോധവൽക്കരണമാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറ കൂടുതലും സ്കൂളുകളിലും കോളേജുകളിലുമാണ്. പുതിയ തലമുറയിൽപ്പെടുന്ന ഈ കുട്ടികളെ ഈ വിപത്തിലേക്ക് എത്തരുത് എന്നുള്ള ഉദ്ദേശത്തിൽ നിരന്തരമായിട്ട് ബോധവൽക്കരണം നടത്താനായിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സാജൻ പുതിയോട്ടിൽ. സാറിനെ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് മുഖപരിചയം കാണും. നമ്മുടെ ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും സാജൻ സാർ നിരന്തരമായിട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും നമ്മുടെ ഈ കുട്ടികൾ വഴിതെറ്റരുതെന്നും അവരൊരിക്കലും ലഹരിയുടെ കൈകളിലേക്ക് എത്തരുതെന്നൊക്കെയുള്ള അക്ഷീണമായ ഒരു പ്രയത്നത്തിൻ്റെ ഒരു കണ്ണിയാണ് സാജൻ സാർ. അതുപോലെ നിരവധി ആളുകൾ ഇതേപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയൊക്കെയുണ്ട്. ഇപ്പോൾ നമ്മുടെ യോദ്ധാവ് എന്നുള്ള രീതിയിലുള്ള പുതിയ രീതിയിലൊരു കാഴ്ചപ്പാടിൽ സമൂഹത്തെ കൂടി പങ്കെടുപ്പിക്കാനും കൂടി ഗവൺമെൻറ് തലത്തിലൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. സാജൻ സാറിൻ്റെ അച്ഛനാണ് എൻ്റെ പോലീസ് എന്ന പുസ്തകം ഈയിടെ പുറത്തിറങ്ങിയിട്ടുണ്ടായി. നമുക്ക് സാജൻ സാറിൻ്റെ സ്നേഹപൂർവ്വം പ്രോഗ്രാമുകൾക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. സ്നേഹപൂർവ്വം സാജൻ പുതിയോട്ടിലിനെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുക. നമസ്കാരം. അപ്പോൾ സാറിന്, ഇപ്പം നമുക്ക് നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുള്ള നിലയിൽ ദിവസവും ഇതുപോലുള്ള കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. സമൂഹത്തോടുള്ള ഒരു കടപ്പാടിൻ്റെ പേരിൽ അക്ഷീണമായിട്ട് അതിന് ലഹരിക്കെതിരെ പോരാടാനുള്ള ആഹ്വാനം കൊടുക്കുകയും ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിനാരിയോയിൽ ലഹരി കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലെത്തി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് ഈ പുതിയ രാസലഹരി നമ്മുടെ നാട്ടിലെത്താനുള്ളൊരു കാരണം? അതിൻ്റെ ഒരു ഇപ്പോഴുള്ളൊരവസ്ഥ എങ്ങനെയാണ്?
തീർച്ചയായിട്ടും നമ്മൾ ആശങ്കപ്പെടുന്നത് പോലെ തന്നെ ഈ സമീപകാലത്തായിട്ട് ലഹരി വസ്തുക്കൾ വളരെയധികം നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രമല്ല ചുമരുകൾക്കുള്ളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ കേട്ടിരുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് രാസലഹരികൾ വലിയ ടൗണുകൾ ബോംബെ മദ്രാസ് കർണാടക ഇങ്ങനെ അല്ലെങ്കിൽ വലിയ വലിയ എൻജിനീയറിംഗ് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഇവിടെയൊക്കെ ആയിരുന്നു നമ്മൾ ലഹരി പദാർത്ഥങ്ങളായിട്ട് രാസലഹരികളൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നമ്മളെ കലാലയങ്ങളിൽ സ്കൂളുകളിൽ യുവജനങ്ങളിൽ കൗമാരക്കാരായ കുട്ടികളിലൊക്കെ തന്നെ ഈ ലഹരി എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെയാണ് നമ്മളിപ്പോൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ലഹരി ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും വളരെ കുറഞ്ഞ കാലഘട്ടത്തിനകത്താണ് ഈ ലഹരിയുടെ ഒരു അതിവ്യാപനം നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. കാരണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ലഹരിയായിട്ട് കണ്ടിരുന്നത് സ്പർശിച്ചറിയാവുന്നതോ മണത്തറിയാവുന്നതോ രുചിച്ചറിയാവുന്നതോ ആയ വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് ആവശ്യപ്പെടാനോ അതിനെതിരെ പ്രവർത്തിക്കാനോ ഒക്കെ നമുക്ക് എളുപ്പമായിരുന്നു. പല ആളുകളെയും ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ മുതിർന്ന ആളുകളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറഞ്ഞു വരുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും പ്രചരണങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ ഇന്ന് ലഹരി പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാത്ത മണത്തോ രുചിച്ചോ അതല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിലോ പ്രകൃതത്തിലോ ഒന്നും തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപങ്ങളിലേക്ക് മാറി നമ്മുടെ നാടുകളിലേക്ക് ലഹരി എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ടാകാമെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു ആസൂത്രിതമായ ലഹരി മാഫിയ നമ്മുടെ ഇന്ത്യയെപ്പോലുള്ള ഭൗതിക നിലവാരം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ കലാലയങ്ങളിൽ കുട്ടികളുടെ ഭൗതിക തലത്തെ തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടി കലാലയങ്ങളിലേക്കും അത് കഴിഞ്ഞ് സ്കൂളുകളിലേക്കും ഇപ്പോൾ വളരെ ചെറിയ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് പോലും പല രൂപത്തിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പല രൂപത്തിലുള്ള പദാർത്ഥങ്ങളായിട്ട് ലഹരി വസ്തുക്കൾ കടന്നു വരികയാണ്. മറ്റൊരു കാരണം പല വിദേശ രാജ്യങ്ങളിലും തന്നെ അവർക്ക് സ്വന്തമായി വരുമാനമൊന്നുമില്ലാത്തതിൻ്റെ ആ രാജ്യത്തിന് വരുമാനമുണ്ടാക്കാൻ വേണ്ടി ലഹരി വസ്തുക്കളുടെ ഉൽപ്പാദനവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഭീകര സംഘടനകളുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളുടെ ആകെത്തുകയായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിൽ കേരളത്തെ പോലുള്ള സംസ്ഥാനത്ത് പോലും കൊച്ചു ഗ്രാമപ്രദേശങ്ങളിൽ പോലും ലഹരി എത്താൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ പ്രദേശങ്ങളിലേക്ക് ലഹരി എത്തുന്നതിന് മറ്റൊരു കാരണമായിട്ട് എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരവ് ഇതിൻ്റെ ആക്സസിനെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപക്ഷെ നമ്മുടെ രക്ഷിതാക്കളെല്ലാം തന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവരുടെ വരുമാനത്തിൻ്റെ 80% കുട്ടികൾക്ക് വേണ്ടിയും കുട്ടികളിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ പോലും സമയമില്ലാതെ തിരക്കിട്ട ഓടുന്ന ഓട്ടത്തിനിടയിൽ കുട്ടികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പല കോളേജുകളിലേക്കും പറഞ്ഞയക്കുകയും ചെയ്യുമ്പോഴും അവിടെ നിന്നൊക്കെ തന്നെ ലഹരി വസ്തുക്കൾ കൺവേ ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പലപ്പോഴും കേരളത്തിൽ നിന്ന് പുറത്തുപോയി പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ലഹരി മാഫിയകൾ അതിൻ്റെ ലഹരി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. പലപ്പോഴും നമുക്കറിയാം നമ്മൾ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്ന പെൺകുട്ടികളടക്കമുള്ള കുട്ടികളെ അവർ ബോംബെയിലോ മദ്രാസിലോ അല്ലെങ്കിൽ കർണാടകയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ കേറി ബാഗുകളിൽ ലഹരി വസ്തുക്കൾ അറിഞ്ഞും അറിയാതെയും കൊടുത്തയക്കുന്ന ഒരു സമ്പ്രദായം ഇന്ന് നിലവിലുണ്ട്. പെൺകുട്ടികളാകുമ്പോൾ സാറ് ചെക്കിംഗ് ഒക്കെ കുറയുന്നുള്ളൊരു ധാരണയുടെ പുറത്താണ്? തീർച്ചയായിട്ടും തീർച്ചയായും പെൺകുട്ടികളാകുന്ന സമയത്ത് ചെക്കിംഗ് പോലീസ് ചെക്കിങ്ങുകളൊക്കെ കുറയും എന്നുള്ളൊരു ധാരണയുടെ പേരിൽ പെൺകുട്ടികളുടെ ബാഗുകളിലും ടിഫിൻ ബോക്സുകളിലുമൊക്കെയാണ് ഈ ലഹരി വസ്തുക്കൾ പലപ്പോഴും സ്കൂളുകളിലും കലാലയങ്ങളിലും ഒക്കെ എത്തിക്കുന്നത്. അതുപോലെ തന്നെ യാത്രയിൽ അവർ കോഴിക്കോട് നിന്ന് ബസ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ടിക്കറ്റ് പോലും ബുക്ക് ചെയ്ത് കൊടുക്കുന്ന ചില സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട്. കുട്ടികൾക്ക് വന്നു പോകുന്നതിനുള്ള ടിക്കറ്റുകൾ ബുക്ക്. പിന്നെ അതുപോലെ തന്നെ ഒരുപക്ഷെ കുട്ടികൾ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ കോളേജിൽ പോക്കറ്റ് മണിയായിട്ട് ചെലവഴിക്കാൻ പണം ഇല്ലാതെ വരുമ്പോൾ ഇത്തരം ആളുകൾ അവർക്ക് പണം കൊടുക്കുകയും വീട്ടിൽ എല്ലാ കാര്യങ്ങൾക്കും പണം ചോദിച്ചു വാങ്ങാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ പലപ്പോഴും ഇത് മയക്കുമരുന്നാണെന്ന് അറിഞ്ഞിട്ടാവണമെന്നല്ലേ കുട്ടികൾ സ്വീകരിക്കുന്നത്? ചിലപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടേ തന്നെയാവാം. അതുപോലെ തന്നെ
നമ്മൾ ഈ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന ചെറിയ പാർട്ടികൾ, നൈറ്റ് പാർട്ടികൾ, ക്ലബ്ബുകൾ, അതുപോലെ തന്നെ ആഘോഷങ്ങൾ, പിറന്നാള്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി കുട്ടികൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ പാട്ടും അതുപോലുള്ള പരിപാടികളൊക്കെ സംഘടിപ്പിക്കും. ഇതിനിടയിൽ കൊടുക്കുന്ന പാനീയങ്ങൾ പോലും ലഹരി ഉണ്ടെന്ന് അറിഞ്ഞും അറിയാതെയും ഇവർ അതിനകത്തേക്ക്. അപ്പോൾ ഇതിനൊക്കെ പിന്നെന്ന് സ്പോൺസർ ചെയ്യുന്ന ആളുകളുണ്ടെന്നുള്ളതാണ് അവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടി പിറകിൽ ആളുകൾ ഇത് സ്പോൺസർ ചെയ്ത്, ഈ പലപ്പോഴും ഈ പാർട്ടികൾ പോലും സ്പോൺസർ ചെയ്യുന്നത് ഇതിന്റെ സംഘങ്ങളായിരിക്കും. അവരുടെ ഉദ്ദേശം ലഹരിയെ അടുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ പഴയ കാലത്ത് നമുക്കുണ്ടായിരുന്ന ലഹരികള് പല തവണ ആവർത്തിച്ചുള്ള ഉപയോഗം കൊണ്ട് മാത്രം അടിമ ആവുന്ന അല്ലെങ്കിൽ അഡിക്റ്റ് ആവുന്ന സമ്പ്രദായം നേരം മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും പുകവലിക്കുന്ന ആളുകളാണെങ്കിലും ഒക്കെ തന്നെ ആവർത്തിച്ചുള്ള ഉപയോഗം കൊണ്ട് മാത്രമാണ് നമുക്ക് വീട്ടുകാർക്ക് വേണം തിരിച്ചറിയാനും പറ്റും. കള്ളുടിച്ചു വന്നാൽ നമ്മള് പാരന്റ്സ് പറയാറുണ്ട് മണക്കുന്നുണ്ട് എന്ന് പറയും അല്ലേ. സിഗരറ്റ് വലിച്ചാലും വീട്ടിലേക്ക് കടക്കും, നീ വലിച്ചിട്ടുണ്ടോടാന്ന് ചോദിക്കും പാരന്റ്സ്. പക്ഷെ അതാണ് ഇതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിറമോ മണമോ ഗുണമോ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചവരെ തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു. പിന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റി, ഇപ്പൊ മദ്യമാണെങ്കിലും മറ്റു പുകയില വസ്തുക്കളാണെങ്കിലും ഒക്കെ തന്നെ അത് ഒളിച്ചു വെക്കാനുള്ള പ്രയാസമുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ MDMA പോലുള്ള രാസ ലഹരികള് ഒരുപക്ഷെ വളരെ 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 ചെറിയ പഞ്ചസാര തരിയോളം ഒക്കെ ആണ് അവർക്ക് ഉപയോഗിക്കാൻ ഒരു നേരത്തെ ഉപയോഗത്തിന് ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് എവിടെയും എങ്ങനെയും സൂക്ഷിച്ചു വെക്കാമെന്നുള്ളത് മറ്റൊരു ഒളിപ്പിക്കാൻ എളുപ്പമാണെന്നുള്ളതാണ് മറ്റൊരു വ്യാപനത്തിന്റെ മറ്റൊരു പ്രധാന കാരണം. അതോടൊപ്പം തന്നെ ഇത് ഒറ്റ ഞാൻ സൂചിപ്പിച്ചു ഒറ്റ തവണ കൊണ്ട് പോലും അഡിക്റ്റ് ആവുകയാണ്. അപ്പോൾ അറിഞ്ഞ് അല്ലാതെ അറിയാതെയാണെങ്കിൽ പോലും അല്ലെ ഒരു രസത്തിന് വേണ്ടി ഒരു കൗതുകത്തിന് വേണ്ടി ഒരു തവണ ഉപയോഗിച്ചവരെ പോലും ഈ മാഫി സംഘങ്ങൾക്ക് അവരുടെ അടിമയാക്കി മാറ്റാൻ കഴിയും. പിന്നീട് ഇവർ പറയുന്നത് എന്തും, അതായത് കാരിയർ ആക്കാനാണെങ്കിൽ ഇവരിത് എവിടെ കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെട്ടാലും അവർ കൊണ്ടുകൊടുക്കും. കാരണം അവർക്ക് ഒരു നേരത്തെ കിട്ടിയാൽ മതി. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇത് തലച്ചോറിനെയാണ് നേരിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അവരുടെ വ്യക്തിത്വം, അവരുടെ ചിന്താശേഷി, അവരുടെ വിശകലനശേഷി ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അച്ഛനാര്, അമ്മയാര്, സഹോദരങ്ങളാര്. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വാർത്തയിൽ കണ്ടു അച്ഛനെ കൊന്ന കാര്യം. അതുപോലെ ഇന്നലെ വാർത്തയിൽ നമ്മൾ അമ്മയെ തീവെച്ചു ലഹരിക്ക് വേണ്ടിയാണ്. ഒരു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മയുടെ കാതിലെ ചുറ്റുകൾ ഈ തെർമോകോൾ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെടുത്ത് ചെവി അടക്കം കൊണ്ടുപോയ മകനെ പറ്റി. ഇങ്ങനെ ലഹരിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ മാറുകയാണ്. അതിന്റെ ഒരു ഭീകരത നമുക്ക് അതന്നെ മനസ്സിലാക്കാം അല്ലെ. അത്രമാത്രം എന്തും ചെയ്യാനും തയ്യാറാവുന്നുള്ള. അതേപോലെ സാർ നമ്മൾ പത്രത്തിലൊക്കെ എപ്പോഴും കാണാറുണ്ട് ഈ ബാഗ് തട്ടിപ്പറിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതേപോലുള്ള ആളുകളിൽ. തീർച്ചയായിട്ടും നമ്മൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം തന്നെ പോലീസ് കളവ് കേസുകളിൽ ഏറ്റവും പ്രധാനമായിട്ട് വാഹന മോഷണവുമായി ബന്ധപ്പെട്ട കേസുകൾ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 14 മുതൽ 22 വരെ പ്രായത്തിലുള്ള കുട്ടികളെയാണ് നമ്മളതിൽ കാണുന്നത്. അങ്ങനെ കാണുന്ന കുറ്റവാളികളായിട്ട് കണ്ടെത്തുന്നത്. അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് ഇവരതെല്ലാം നടത്തിയിട്ടുള്ളത് അവർക്ക് ലഹരി കിട്ടാൻ വേണ്ടി, ലഹരിക്കുള്ള പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ 1.5 ലക്ഷമോ 2 ലക്ഷമോ രൂപ വിലയുള്ള ഒരു ബൈക്കൊക്കെ മോഷ്ടിച്ച് അവർ കൊണ്ടുകൊടുത്ത് ആക്രിക്കടയിൽ കൊടുക്കുന്ന സമയത്ത് അവർക്ക് 5000 or 10000 കിട്ടും. ആ പൈസ അവര് ലഹരിക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. വീണ്ടും അവർ മറ്റൊരു കളവിലേക്ക്, അതുപോലെ തന്നെ കൊച്ചു കൊച്ചു കളവുകൾ പിടിച്ചു പറയും. ഇത് അവർ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും. നമ്മൾ ശരിക്കും നിരീക്ഷിക്കുകയാണെങ്കിൽ വീട്ടുകാർക്ക് തന്നെ ആദ്യമൊക്കെ വീട്ടിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുന്നത് അച്ഛൻ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടാവും. അപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ വീണ്ടും അവര് പുറത്ത് കളവ് നടത്തുന്നു. അതുപോലെ തന്നെ പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് പണം കിട്ടാതെ വരുമ്പോൾ അവരെ ആക്രമിക്കാനൊക്കെ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്കറിയാം നമ്മുടെ പാരൻസ് ഒക്കെ വളരെ കഷ്ടപ്പെട്ടാണ് കുട്ടികളെ പോറ്റുന്നത്. അപ്പോൾ ചില കേസുകളിലൊക്കെ ഈ രക്ഷിതാവ് ഗൾഫിലൊക്കെ ആയിരിക്കും, വിദേശ രാജ്യത്തായിരിക്കും, അമ്മയായിരിക്കും, അമ്മമാരൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. അത്തരം കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ കുട്ടി ഇതിൽ ഇടപെടുന്നുണ്ടോ എന്നറിയണം. അത് വലിയൊരു ആവശ്യമാണ് അല്ലെ. സാധാരണ അമ്മമാരെ സംബന്ധിച്ചിട്ട് നമുക്കത് അത്ര വലിയ പ്രാഗൽഭ്യം ഒന്നും ഉണ്ടാവണമെന്നില്ല. അത്ര ടെക്നിക്കൽ ഐഡിയാസ് ഒന്നും ഇല്ലാത്ത അമ്മമാരാകുമ്പോൾ അവർക്ക് മകൻ്റെ കയ്യിലുള്ള സാധനം എന്താണെന്ന് അറിയണമെന്നില്ല. അപ്പൊ ഇതിനൊരു ബോധവൽക്കരണം അമ്മമാർക്കും കൂടി വേണം, അല്ലെങ്കിൽ അച്ഛന്മാർക്കും കൂടി വേണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വരികയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. ആ മാത്രമല്ല നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മറ്റൊരു കാര്യം, ഈ പുതിയ തലമുറയിൽപ്പെട്ട ലഹരി നമ്മൾ മായാവിയുടെ കഥകളൊക്കെ കേൾക്കുന്ന പോലെ ഏത് നിമിഷവും വേഷം മാറി വരുന്ന പോലുള്ള രീതിയിലാണല്ലോ വരുന്നത് സാറേ. ഇപ്പം ഒരു പാരന്റിന് ഏകദേശം നമുക്കതേപ്പറ്റി ഒരു ധാരണ കൊടുത്താൽ പോലും അടുത്ത തവണ ഈ പാരന്റ് കാണുന്നത് വേറൊരു വസ്തുവായിരിക്കുമല്ലോ അല്ലേ. പക്ഷെ അതിൽ ഉള്ള ഭീകരണം എന്തായാലും ലഹരി തന്നെ ആയിരിക്കും, പക്ഷെ തിരിച്ചറിയാൻ വലിയ പ്രയാസങ്ങളുണ്ടാവും. എങ്ങനെയാണ് സാധാരണ അത് നമുക്ക് എന്തായാലും
ഇവൻ്റെ രൂപമാറ്റം കൊണ്ട് നമുക്ക് സാധാരണക്കാരൊരാൾക്ക് സാധാരണക്കാരെന്നല്ല അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് നമ്മൾ മുമ്പൊക്കെ കേട്ടിരുന്നത് സ്റ്റാമ്പ് എന്നൊക്കെ പറയുമ്പോൾ സ്റ്റാമ്പ് കാണാനെങ്കിലും പറ്റും. ഇതിപ്പോൾ ആ രീതിയിലല്ലല്ലോ സാർ വരുന്നത്. ഓരോ ദിവസം പുതിയ വാർത്തകൾ വരുമ്പോൾ അത്തരത്തിൽ രൂപമാറ്റത്തിന് വരുന്നുണ്ടോ സാധാരണ? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ വരുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് രൂപവും നിറവും ഗുണവും ഒന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ പദാർത്ഥങ്ങൾ ലഹരിയാണ് എന്ന് തിരിച്ചറിയാൻ സാധ്യമല്ല. പല ആ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ തന്നെയാണ് അത് പലപ്പോഴും എത്തുന്നത്. ഇനി ഒരു ഏതെങ്കിലും ഒരു രൂപത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഉടനെ തന്നെ അതിൻ്റെ രൂപം മാറ്റിയിട്ടായിരിക്കും മറ്റൊരു രൂപത്തിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഏതെങ്കിലും വസ്തുവിൻ്റെ രൂപത്തിലും പ്രത്യക്ഷപ്പെടാം, അങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലഹരിയെ നമുക്ക് വീട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കൾ തൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് തിരിച്ചറിയണമെങ്കിൽ വസ്തുക്കളെ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് കുട്ടികളുടെ റൂമിൽ കയറുന്ന സമയത്ത് നമ്മൾ ബാഗൊക്കെ പരിശോധിക്കുക, ബാഗിനൊക്കെ എന്തെങ്കിലും സ്വഭയ സിറിഞ്ചോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റാമ്പുകളോ അതുമല്ലെങ്കിൽ പുകയില വസ്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സംശയിക്കാം. അതല്ലെങ്കിൽ റൂമിനകത്ത് ഈ കടക്കുന്ന സമയത്ത് രൂക്ഷമായ എന്തെങ്കിലും ഗന്ധമുണ്ടെങ്കിൽ നമുക്ക് അവരെ സംശയിക്കാം. അതുമല്ലെങ്കിൽ അവർ മരുന്നിന്റെ സ്ട്രിപ്പുകളൊക്കെ ആവശ്യമില്ലാത്ത മരുന്ന് സ്ട്രിപ്പുകൾ ഒക്കെ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. മരുന്നിന്റെ കുറിപ്പുകൾ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ ബോധവൽക്കരണം നടത്തിയത്. വിജയകരമായിരുന്നു, അത് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കണ്ടെത്തിയാൽ അവർക്ക് നമുക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്നത്തെ അവസ്ഥയിലെ ലഹരി, അതായത് പ്രത്യേകിച്ച് സാർ നേരത്തെ പറഞ്ഞ പോലെ രാസലഹരിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള രൂപമോ ഭാവമോ മണമോ ഒന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്ത ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടികളെ നമ്മൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഭാവമാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. നേരത്തെ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം ഒരുപക്ഷെ ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഏത് പെരുമാറ്റത്തിലായിരിക്കാം, അതുമല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരിക്കാം, അതല്ലെങ്കിൽ ഉറക്കത്തിന്റെ കാര്യത്തിൽ ഒരുപാട് കിടന്നുറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒട്ടും ഉറക്കമില്ലാതെ കാണിക്കുക, ഇങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ നമുക്ക് സംശയിക്കാം. പക്ഷെ അത് സംശയം എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. കൗമാരപ്രായക്കാരെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മറ്റു കാരണങ്ങൾ കൊണ്ടും ഇതിങ്ങനെയൊക്കെ ഉണ്ടാവാം. എങ്കിലും നമുക്ക് അതിനെ നിരീക്ഷിക്കാനും ആ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ കണ്ടെത്താനും സാധിക്കും. അങ്ങനെ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഉറക്കത്തിൽ വരുന്ന മാറ്റങ്ങൾ, പഠനത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ സഹായം കൊണ്ട്, കൗൺസിലിംഗ് കൊണ്ട്, അതുപോലെ തന്നെ ഏത് ലഹരി ഉപയോഗിച്ചാലും രക്തപരിശോധന നമുക്ക് തെളിയിക്കാൻ കഴിയും. അതൊരു വലിയ അനുഗ്രഹം. രക്തപരിശോധനയിൽ നമുക്ക് ഏത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടെത്താൻ കഴിയും. അങ്ങനെ അംശമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം പൂർണ്ണമായും നമുക്ക് സംശയിക്കാവുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും രക്തപരിശോധന നടത്തി കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അവരോട് നമ്മൾ കാണിക്കേണ്ടത്, ഇപ്പോൾ കുട്ടികളിപ്പോൾ അബദ്ധത്തിൽ അഥവാ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത് എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അങ്ങനെയായിരിക്കും എല്ലാവരും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, ഇനി അഥവാ പിടിക്കപ്പെട്ട അത് മറ്റൊരാളുടെ കുട്ടിയുടെ കൂടെ, അത് ഇന്ന ആളുടെ കുട്ടിയുടെ കൂടെ കൂടിയത് കൊണ്ട് അവൻ അങ്ങനെ സംഭവിച്ചു, എൻ്റെ കുട്ടി അങ്ങനെ ഇത്ര കാരണമല്ല, അങ്ങനെ നമ്മളെപ്പോഴും മറച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവിടെ മറച്ചു വെക്കുന്നത് വളരെ ഗൗരവമായ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് കുട്ടിയെ കൊണ്ടെത്തിക്കും. കുട്ടിയെ മാത്രമല്ല കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ അത് കൊണ്ടെത്തിക്കും. അപ്പോൾ അറിഞ്ഞ ഉടനെ തന്നെ, ഏതെങ്കിലും രീതിയിൽ നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് വേണ്ടത് അവരെ കുറ്റപ്പെടുത്തുകയോ അവരെ ശാസിക്കുകയോ, അതല്ലെങ്കിൽ അയ്യോ നിന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷയും, അതെല്ലാം നീ നശിപ്പിച്ചില്ലേ, ഈ കുടുംബം നീ നശിപ്പിച്ചില്ലേ, ആ രീതിയിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വഴക്ക് പറയാനോ നിൽക്കുന്നതിന് പകരം നമ്മൾ തന്നെ തിരിച്ചറിയുക, സ്വയം തിരിച്ചറിയുക ഇവർ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് അനിവാര്യമായത് ചികിത്സയാണ്. എത്രയും പെട്ടെന്ന് അവരെ ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ മാനസികമായ സപ്പോർട്ട്, അതുപോലെ തന്നെ മെഡിക്കൽ സപ്പോർട്ട്, ഈ രണ്ട് സപ്പോർട്ടും കൂടി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ടുവരാൻ സാധിക്കും. ഒരല്പം വൈകി കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾക്ക് പ്രയാസമായിരിക്കും. തുടക്കത്തിലാകുമ്പോൾ നമുക്കതൊരു ഗവൺമെന്റിന്റെ ഒക്കെ വളരെ നല്ല സപ്പോർട്ട് ഇപ്പോൾ, കാരണം മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ഹോസ്പിറ്റലിലൊക്കെ തന്നെ ചികിത്സകളുണ്ട്. അതുപോലെ തന്നെ എക്സൈസിന്റെ കീഴിൽ വിമുക്തി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം, ഈ അഡിക്റ്റായ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനും അവരെ ചികിത്സ നൽകുന്നതിനും നടത്തുന്നുണ്ട്. പോലീസിന്റെ കൗൺസിലിംഗ് സെന്ററുകളുണ്ട്. അപ്പൊ നമുക്ക് അവരെ അതിലേക്ക് കൊണ്ടുവന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചികിത്സ, അതായത് ഏതൊരു രോഗം, നമ്മുടെ ഒരു കുട്ടിക്ക് ആണെങ്കിലും നമുക്ക് ആർക്കെങ്കിലും ഒരു അസുഖം, അതായത് വൃക്കയ്ക്ക് അസുഖം വന്നു, ഹാർട്ടിന് അസുഖം വന്നു, മറ്റേതെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ വന്നു എന്ന് നമ്മൾ തിരിച്ചറിയില്ല, എങ്ങനെയാണോ നമ്മൾ ആശുപത്രിയിൽ അവരെ കൊണ്ടുപോയി ഏത് വിദഗ്ധ ഡോക്ടറെ കാണിച്ചിട്ടാണോ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി
നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. ആ അതേ ഗൗരവത്തോടുകൂടെ തന്നെ ഒരാൾ ലഹരി, ഇതൊരു അസുഖമാണ്. അതായത് ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അസുഖം തന്നെയാണ്, രോഗമാണത്. ആ രോഗത്തെ, അതുകൊണ്ടാണ് നമ്മൾ അവരെ വയക്ക് പറഞ്ഞത് കൊണ്ടോ അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ അവര് പിന്തിരിക്കാൻ കഴിയില്ല. കാരണം അവരല്ല അത് ചെയ്യുന്നത്, അവരെ കീഴടക്കിയിരിക്കുന്ന രോഗമാണ്. അത് മാനസിക തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു വലിയ രോഗം തന്നെയാണ്. അപ്പൊ അതിനെ ചികിത്സയിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും കരുതാറുള്ളത് പല കേസുകളിലും ആൺകുട്ടികളാണ് ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതെന്ന് കേൾക്കാറുണ്ട്. പക്ഷെ സാറിനെ സംബന്ധിച്ച് സാറ് സ്കൂളുകളൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്, ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടികളുടെ ഇടയിലേക്കും ലഹരി കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പല സംശയങ്ങളും പല അറിവുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു ഒബ്സർവേഷനിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഏതാണ്ട് തുല്യമായിട്ട് തന്നെ അവരുടെ പിടിയിലപ്പെടുന്നുണ്ടോ, ഇങ്ങനെയാണ് സാറിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്? തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചോദ്യമാണ്. വളരെ വേദനയോടുകൂടെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ തന്നെ നമ്മൾ ആൺകുട്ടികളെ, അതും ഒരുപക്ഷെ പ്രത്യേകിച്ച് കുടുംബ അന്തരീക്ഷം വളരെ മോശമായ വീട്ടിൽ നിന്ന് വരുന്ന ആൺകുട്ടികളെയൊക്കെ ആയിരുന്നു ഈ ഒരു കാര്യത്തിൽ നമ്മൾ സംശയിച്ചിരുന്നതും. അത്തരം കേസുകളിലൊക്കെ പെട്ടിരുന്ന അവർ തന്നെയായിരുന്നു. വളരെ അപൂർവങ്ങൾ അപൂർവമായിട്ട് മാത്രമാണ് വിദ്യാസമ്പന്നരായ ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, സമൂഹത്തിൽ നന്നായി മാന്യമായി ജീവിക്കുന്ന ആളുകളെ കുട്ടികളൊക്കെ ഇതിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഒരു വ്യത്യാസവുമില്ല. ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ സാംസ്കാരികമായി വളരെ ഉന്നതത്തിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പോലും ഇതിനകത്തകപ്പെട്ടു പോകുന്നുണ്ട്. അതെയല്ലേ? അപ്പോൾ പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒരു സമീപകാലത്തായിട്ട് ഒരുപക്ഷെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ എന്ന് പറയാവുന്ന തലത്തിലേക്ക് പെൺകുട്ടികൾ ഈ ഒരു രംഗത്ത് പെട്ടുപോകുന്നുണ്ട്. കാരണം അവരെ പല രീതിയിലും സ്നേഹം നടിച്ചും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, പലപ്പോഴും പല പെൺകുട്ടികൾക്കും വീട്ടിൽ നിന്ന് ആവശ്യത്തിന് പണം കിട്ടാതെ വരുമ്പോൾ അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും ആവശ്യങ്ങൾക്കും മേക്കപ്പ് അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കൂട്ടുകാരോടൊത്ത് ചെലവഴിക്കാനൊക്കെ വേണ്ടി വരുന്ന പണത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ കേരിയർമാരായിട്ട് സുരക്ഷിതമായിട്ട് ആ ബസ്സിൽ വെച്ചിട്ടാണെങ്കിലും മറ്റേതെങ്കിലും യാത്രയിലൊക്കെ ആണെങ്കിലും സാധാരണ ഇതിൽ മാന്യമായ ഒരു പെൺകുട്ടിയെ പോലീസ് ഒന്നും വന്നിട്ട് ചെക്ക് ചെയ്യില്ല. സമൂഹം ഒരിക്കലും സംശയിക്കില്ല. അങ്ങനെ ഒരു കുട്ടി അവള് പഠിക്കാൻ പോകുന്നതാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളടക്കമുള്ള പെൺകുട്ടികളെ ഇതിന് കാര്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പലപ്പോഴും അവര് ഇത് ലഹരിയിൽ വീണ് പോകുന്നുണ്ട്. ഒരു തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു തവണയെങ്കിലും വീണ് പോയാൽ, ഉപയോഗിച്ചു പോയാൽ അത് അഡിക്റ്റ് ആവുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട് എന്നതുകൊണ്ട് അവരെ പെട്ടെന്ന് വീഴ്ത്താനും സാധിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പം വർദ്ധിച്ചു വരികയാണ് നമ്മുടെയൊക്കെ. അല്ല, പലർക്കും അങ്ങനെയാണ്. അമ്മമാർക്കൊക്കെ ഒരു സംശയം, എൻ്റെ മക്കള് സേഫാണ്, പെൺകുട്ടികൾ പ്രത്യേകിച്ച് സേഫാണെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറായിക്കൊള്ളൂ എന്നുള്ളതാണ്. കാരണം സാറിൻ്റെ ഒക്കെ ഒരു അനുഭവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ ഒക്കെ ഒരു വെളിച്ചത്തിൽ പെൺകുട്ടികളും ഏതാണ്ട് സമാനമായിട്ട് തന്നെ ലഹരിയുടെ ഉപയോഗത്തിലോ അല്ലെങ്കിൽ ഉപയോഗത്തിൻ്റെ കരിയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് സഹായിക്കുന്നവരായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതല്ല സാർ. അപ്പം അത്ര നമ്മൾ വളരെ നിഷ്കളങ്കമായിട്ട് നമ്മൾ കുട്ടികളെ കാണണ്ട. ഒരു ചെറിയൊരു സംശയം അവരുടെ മേൽ വെക്കുന്നത് വളരെ നന്നായിരിക്കില്ല സാർ. സംശയം നമ്മളവരെ എപ്പോഴും എത്ര തിരക്കിനിടയിലാണെങ്കിലും നമ്മുടെ മക്കളെ കുറിച്ച് എത്രമാത്രം നമ്മൾ മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അവരെ വിദ്യാഭ്യാസത്തിനും അവരെ വളർച്ചയ്ക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുമ്പോഴും ലഹരി അഥവാ ഈ രാസലഹരിയുടെ വ്യാപനം സമൂഹത്തിൽ അടുത്തിടെയായിട്ട് വളരെ കൂടി വന്നൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംവാദം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് പന്നിയങ്കര പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായിട്ടുള്ള സാജൻ പുതിയോട്ടിൽ സാറാണ് ഇത്രയും സമയം നമ്മോട് കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തത്. നിരന്തരമായിട്ട് ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി കോളേജുകളിലും സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സാജൻ സാർ. അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഡ്യൂട്ടിക്കൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം തികഞ്ഞ തൃപ്തിയോടുകൂടിയിട്ട് സമൂഹത്തിനോടുള്ള ബാധ്യതയാണെന്നുള്ള രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് വിവരങ്ങൾ സാജൻ സാർ തന്നു. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് സാജൻ സാറിനോട് ചോദിക്കാനുണ്ട്. അത് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച സാജൻ സാറിനോടൊപ്പം കാണാം, ചോദിക്കാം. അതുവരെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിൻ്റെ തിരക്കിൽ നിന്ന് നമ്മോടൊപ്പം വന്ന് ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച സാജൻ സാറിന് നന്ദി പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് സാജൻ സാറിനൊപ്പം കാണാം. നന്ദി, നമസ്കാരം.